Hi dears, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കി കാണിക്കാനായിട്ട് പോണത് ചീരവടയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണത്. സാധാരണ നമ്മൾ പരിപ്പ് വടക്ക ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ് ഈ ഒരു ചീരവട നമ്മൾ തയ്യാറാക്കുക. ഇതിൽ നമ്മൾ എക്സ്ട്രാ ചീരല ചേർക്കുന്നുണ്ടെന്ന് മാത്രമുള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയ്ക്കൊക്കെ ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചീരവട എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കടലപ്പരിപ്പ് നമുക്ക് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ചധികം വെള്ളമൊഴിച്ച് കൊടുക്കാം. വെള്ളമൊഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊരു 2 മണിക്കൂറോളം ഒന്ന് മാറ്റിവെക്കാം. അപ്പോഴേക്കും ഈ ഒരു കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്നിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ട് വന്നാൽ മാത്രമാണ് നമുക്കിത് കറക്റ്റായിട്ട് അരച്ചിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് കുതിർന്നിട്ട് വരട്ടെ. 2 മണിക്കൂറിന് ശേഷമേ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്നിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ടീസ്പൂൺ കടലപ്പരിപ്പ് ഒന്ന് മാറ്റിവെക്കാം. ഇത് പിന്നീട് നമുക്ക് ആ ഒരു വടയുടെ ആ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കടലപ്പരിപ്പ് മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഇതൊന്ന് അരച്ചിട്ട് എടുക്കാനായിട്ട് പോണത്. അപ്പോൾ ചെറിയ തരയോട് കൂടിയിട്ട് വേണം ഈ ഒരു കടലപ്പരിപ്പ് നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അതേ ചെറിയ തരയോട് കൂടിയിട്ട് തന്നെ കടലപ്പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിൽ ഇട്ടുകൊടുത്ത ശേഷം ബാക്കിയുള്ള കടലപ്പരിപ്പ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ലൈക്കൊക്കെ ഉണ്ടെങ്കിലാണ് വീഡിയോ മുന്നോട്ട് പോവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതേ എല്ലാ കടലപ്പരിപ്പും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു കടലപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇതിലോട്ട് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ ചെറിയൊരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സവാള ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് നമ്മളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 പച്ചമുളക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. സോറി, ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മൾ ഈ ഒരു കടലപ്പരിപ്പ് അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചീരയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ പീടിക ചീരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ചീരയില ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചുവപ്പ് ചീരയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് പച്ചച്ചീരയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഏത് ചീര എടുക്കുകയാണെങ്കിലും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചീരകളൊന്നും ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. മുരിങ്ങയില കിട്ടിയാലും ഈ ഒരു വട തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. മുരിങ്ങയില എടുക്കുമ്പോഴും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതെല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വട ചുട്ടെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വട എത്ര വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ചിട്ടുള്ള ഈ ഒരു വടയുടെ മിക്സ് എടുത്തിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ വടക്കൊക്കെ എങ്ങനെ പരത്തിയെടുക്കുക അതേപോലെ തന്നെ പരത്തിയിട്ടെടുക്കാം. ഇതിൽ നമ്മൾ ചീര ചേർത്തെന്ന് വിചാരിച്ചിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വട ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു വട ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഈ ഒരു എണ്ണ നന്നിട്ട് ചൂടായതിന് ശേഷം അടുപ്പ് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഒരു വടക്ക് ഇതുപോലെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു പതക്കം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കുറഞ്ഞ് വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ വടക്ക നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ചീരവട ഇവിടെ ചെന്നൈയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. മിക്ക ചായക്കടകളിലും ഇതുപോലത്തെ ചീരവടയൊക്കെ കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. Thank you.
അപ്പോൾ നമ്മുടെ ചീരവട വട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മുരിഞ്ഞിട്ടുള്ള വടയാണ്. നമ്മൾ കുറച്ച് പരിപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പരിപ്പൊക്കെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ അതൊക്കെ ഇങ്ങനെ മുരിഞ്ഞിട്ടുള്ള കാരണം കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെയും ചീരവട ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. Thank you.